നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചത് ഇന്ന് നടന്നു. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിനായകന് സ്വന്തം. കമ്മട്ടിപ്പാടത്തിലെ ഗംഗയെ അവിസ്മരണീയമാക്കിയ വിനായകനെ ജൂറി മറന്നില്ല. കമ്മട്ടിപ്പാടം എന്ന സിനിമ കണ്ട ഒരാളുടെ മനസ്സിൽ ഒരു വിങ്ങലാണ് ഗംഗ എന്ന കഥാപാത്രം. എന്തായാലും വളരെ സന്തോഷം, അർഹിച്ചയാൾക്ക് തന്നെ ഈ അവാർഡ് കിട്ടി. വിനായകന് അവാർഡ് കിട്ടിയ വേളയിൽ മാധ്യമങ്ങളുമുണ്ടായിരുന്നു സന്തോഷം പങ്കുവയ്ക്കാൻ. അവർ വിനായകനൊപ്പം വിനായകന്റെ കമ്മട്ടിപ്പാടത്തിലെ വീട്ടിലേക്ക് പോയി. മാധ്യമങ്ങൾ അവരുടെ ക്യാമറ കാഴ്ചയ്ക്കായി വിനായകനോട് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. പക്ഷേ വിനായകൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെ: ഒരു രക്ഷയുമില്ല, അമ്മാതിരി പരിപാടിയൊന്നും നടക്കില്ല, അത് ഞാനും അമ്മയും തമ്മിലുള്ളതാണ്, അതൊക്കെ നേരത്തെ കഴിഞ്ഞു, ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല, അതിന് പറയരുത്, വേണേൽ നിങ്ങളൊരു സിനിമയെടുക്ക്, കാശ് തന്നോ, ഞാൻ അഭിനയിക്കാം. വിനായകൻ പറഞ്ഞു. അഭിനയം തുടരുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മരണം വരെ എന്നായിരുന്നു വിനായകന്റെ മറുപടി. സിനിമയിലെ പോലെ തന്നെ നല്ല പച്ചയായ മനുഷ്യനാണ് വിനായകൻ. വിനായകനെ കൂടാതെ മറ്റു രണ്ടു പേർക്കും കൂടെ അവാർഡ് കിട്ടണം എന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ചു. അത് വേറെ ആരുമല്ല, നമ്മുടെ ബാലൻ ചേട്ടനായി എത്തിയ മണികണ്ഠനും പിന്നെ ഗപ്പിയിൽ അഭിനയിച്ച ബാലതാരം ചേതനും. ചാനൽ അവാർഡുകൾ ചേതനെയും മണികണ്ഠനെയും വിനായകനെയും അവഗണിച്ചപ്പോൾ യഥാർത്ഥ അവാർഡുകൾ, ലഭിക്കേണ്ട അവാർഡുകൾ അവരെ തേടിയെത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചവരെ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും അടക്കമുള്ള പ്രമുഖർ അനുമോദിച്ചു. മലയാളി പ്രേക്ഷകർ ഇത്ര ശക്തമായി ഗംഗയെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തെയും ഗംഗ എന്ന കഥാപാത്രത്തെയും ജൂറി ഓർക്കുകയില്ലായിരുന്നു. ഇവിടെ ജയിച്ചത് മലയാളി പ്രേക്ഷകർ തന്നെയാണ്, ഒപ്പം വിനായകനെ പോലെ കഴിവുള്ള ചെറിയ കലാകാരന്മാരും. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നന്ദി.